ഈ മാസം 17-ാം തീയതി ബുധനാഴ്ച ദിവസം നല്ലൊരു മുഹൂർത്തമുണ്ട്. അത് നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. അല്ലേ ദേവ, നോക്കിക്കോളൂ. ശരി. താൻ എന്നെ കുറിച്ച് ആലോചിക്കണ്ട, ഈ കാര്യത്തിൽ തന്റെ തീരുമാനം തന്നെ പറഞ്ഞാൽ മതി. ഡാഡി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ഇതിപ്പോ ഇവിടെ ഋഷിയോ വരണോ ആരുമില്ല. മേനകാന്തിയുടെ ഭാഗത്ത് നിന്ന് അങ്കിളോ മുത്തശ്ശിയോ ആരുമില്ല. ഇങ്ങനെ ഇരുന്നാണോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തീരുമാനം എടുക്കേണ്ടത്? മുഹൂർത്തം എടുത്തതിന് ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ എല്ലാവരും കൂടിയിരുന്നൊന്ന് ആലോചിച്ചിട്ട്. ഇതാണ് കുടുംബ സ്നേഹം. മരുമക്കള് വന്ന് കയറണമെങ്കിൽ ഇങ്ങനെയുള്ളവര് വന്ന് കയറണം. എത്ര കൃത്യമായ നിരീക്ഷണമാ. പക്ഷേ എന്ത് ചെയ്യാനാ മോളെ, ഇക്കാര്യത്തില് ഇങ്ങനെ മാത്രം മതിയെന്ന് തീരുമാനിച്ചത് ദേവരഞ്ജിനിയ എന്ന് പറഞ്ഞ എനിക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. സാധാരണ നീ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ദേവരഞ്ജിനി ആ നിമിഷം അത് വിലക്കാറുള്ളതാണ്. ഇന്ന് പിന്നെ ഒരു നല്ല ദിവസം ആയതുകൊണ്ട് അനുവദിച്ച് തന്നതാണ്. അതുകൊണ്ട് തൽക്കാലം മോള് അടങ്ങി ഒതുങ്ങി അവിടെ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കും. താൻ ഇപ്പൊ പറഞ്ഞ വാക്കിലുള്ള ഭീഷണി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വീടിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് അതധികം വേണ്ട. തിരുമേനി, അതിങ്ങോട്ട് തന്നോളൂ. തിരുമേനി എന്നാ ഇറങ്ങിക്കോളൂ, ഞാൻ അല്പം വൈകും. ആയിക്കോട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാണ്. ശേഖർ മുൻപെന്നെ വിലക്കിയിട്ടുള്ളതാണ് ഈ വീടിന്റെ അകത്തളം, പക്ഷെ ഇപ്പൊ അതല്ല. എനിക്കിവിടെ ചാടി കുതിച്ച് നടക്കാം, ബഹളം ഉണ്ടാക്കാം. കാരണം അതിനുള്ള അനുമതി ദേവരഞ്ജിനി എനിക്ക് തന്നിട്ടുണ്ട്. ഒന്ന് സഹിക്ക് ശേഖർ, ചിലപ്പോഴൊക്കെ ഇതൊരു രസമല്ലേ, ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് തോറ്റുകൊടുക്കുന്നതൊക്കെ. ഞാൻ തോറ്റുകൊടുത്തിട്ടുണ്ട് പലയിടത്തും പല പ്രാവശ്യം. അതുകൊണ്ടാ കാത്തു കാത്തിരുന്ന ഞാൻ ഇപ്പൊ ഒന്ന് ജയിച്ചത്. അയ്യോ, നമ്മൾ ഇങ്ങനെ പറഞ്ഞ ആ ബന്ധങ്ങൾക്കിടയിലുള്ള സന്തോഷം അങ്ങ് പോവില്ലേ? അതുകൊണ്ട് മോളെ സഞ്ജന, മോള് പോയി നല്ലൊരു ചായ എടുക്ക്. നമുക്കിനി ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, പോ. ശേഖർ, ഈ നല്ല ദിവസത്തിന്റെ മൂട് കളയരുത്. വാ ദേവരഞ്ജിനി. ഹലോ മമ്മി. ഇല്ല മമ്മി, ഞങ്ങൾ കേക്ക് മുറിച്ചില്ല, ഇത് അറിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതി. ഓക്കെ മമ്മി. ഗൈസ്, മമ്മിയുടെ കോൾ. അതായത് എന്റെയും ഋഷിയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിച്ചു. ഋഷി മമ്മിയെന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് ഋഷി തന്നെ അനൗൺസ് ചെയ്താൽ മതി.
കമ്പനി. ഫ്രണ്ട്സ് എല്ലാരും വാ, നമുക്കപ്പോ ഈ കേക്ക് കട്ടിയതാലോ. വെറുതെ എന്തിനാ ഋഷി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? മമ്മി അനുഗ്രഹിച്ച് പറഞ്ഞയച്ചതല്ലേ, സന്തോഷത്തോടെ തന്നെ അങ്ങ് തിരിച്ചു ചെല്ലണ്ടേ. ഋഷി, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. രമ്പ, ആശംസകൾ പറയാനൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ കൂടെ എപ്പോഴും എൻ്റെ മനസ്സുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ ഋഷി, ചടങ്ങുകൾ നീളുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന്. ഏയ് സാറ് പോരുത്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പിരിയാം. കബനി, രമ്പ വിഷയ. ഞാനില്ല അവളുടെ നോറിയ ഷോ. അതല്ലടി, എനിക്ക് വിഷയാണ്. അഭിനന്ദനങ്ങൾ സാർ, എന്നും നന്നായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. രമ്പ, കൺഗ്രാറ്റ്സ്. താങ്ക് യു, താങ്ക് യു കബനി. മറ്റാര് വിഷ് ചെയ്യുന്നതിനേക്കാളും എനിക്കും ഋഷിക്കും ഇഷ്ടം നീ വിഷ് ചെയ്യുന്നത്, അല്ലേ ഋഷി? പത്മിനി, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോയാലോ? എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കാം. അതിനിവിടെ സമ്മതിക്കണ്ടേ? ഇവിടെ ഇങ്ങനെ രക്തസാക്ഷിയായിട്ട് നിൽക്കുകയല്ലേ മുൻപില്. കഴുത ദേവ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ വലിയൊരു അബദ്ധം ചെയ്തു പോയി എന്നുള്ള മട്ടില് ദേവ ഈ നിൽപ്പ് നിന്ന കാര്യങ്ങൾ ആകെ തകിടം മറിയും. മറിച്ച് ഇതൊരു കാരണം മാത്രമാണ് മോന്റെ ജീവിതം ഇത് തന്നെയാണെന്ന് തീരുമാനമെടുക്കാൻ. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആ നിമിഷം മുതൽ ദേവയ്ക്ക് റിലാക്സ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ ബാക്കി? കോളേജിൽ എല്ലാവരും അറിഞ്ഞു, അവരുടെ ആഘോഷവും നടന്നു. ഋഷി എല്ലാവരുടെയും മുൻപിൽ വളരെ മാന്യമായിട്ടാണ് രംഭയോട് പെരുമാറുന്നതെന്നാ ഞാൻ അറിഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഋഷിയുടെ മനസ്സ് അതിന് തയ്യാറായി എന്നല്ലേ? അവൻ തയ്യാറാവും, കാരണം നിന്റെ മകളെ പോലെ എല്ലാവരെയും തോൽപ്പിക്കാനല്ല അവൻ ശീലിച്ചത്, എല്ലാവരെയും സ്നേഹിക്കാനാ. ഇപ്പോ നിന്റെ മകളോട് അവൻ മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവന് പ്രസവിച്ചതിന് അവൻ എനിക്ക് നീട്ടുന്ന കൂലിയാ. അതും ഞാൻ ഇരുന്നു വാങ്ങിയ കൂലി. എന്താ ഇത്? ഇത്രയും സെന്റിമെന്റ്സ് ഒന്നും നമ്മുടെ കുടുംബങ്ങൾക്ക് ചേരില്ല. കുടുംബങ്ങളുടെ അകവും പുറവും എന്നൊക്കെ പറഞ്ഞ മേനകയ്ക്ക് മനസ്സിലാവില്ല. ഞാനിനി എങ്ങനെ എൻ്റെ മകന്റെ മുഖത്ത് നോക്കും? മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ എന്തായിരിക്കും എൻ്റെ സ്ഥാനം? ദേവരഞ്ജിനി, എന്താ ഈ പറഞ്ഞു വരുന്നത്?
മുഹൂർത്തം കുറിച്ച് തിരിച്ചു പോകുമ്പോ ചെറിയൊരു പേടി എനിക്ക് സമ്മാനിക്കുകയാണോ? ആണെങ്കിൽ സൂക്ഷിക്കണം. ചില കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഫാസ്റ്റാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. സത്യത്തിൽ ഒരു മനം മാറ്റത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ദേവരജ്ഞിക്ക്? ഞാനങ്ങനെ പറഞ്ഞില്ല. എനിക്ക് തോന്നിയതാണ്. എന്തായാലും അങ്ങനെ അല്ലാതിരിക്കട്ടെ. ദേവ, ഇത് വിവാഹം കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് മാറും. അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ രംഭയുടെ ഇഷ്ടങ്ങളിലേക്ക് മാറാൻ ഋഷിക്ക് നിസ്സാരമായിട്ട് പറ്റും. പിന്നെ നമുക്കെന്താ, രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ച, നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒക്കെയുള്ള രണ്ട് കുട്ടികൾ തമ്മിലുള്ള ചേർച്ച, ആരും കുറ്റം പറയില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കലൊന്നും പ്രണയിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? അതൊക്കെ മറന്നിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ പേടിയും വേണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. മേനക, ഞാൻ ഇനി ശേഖറിനെ കാണാൻ നിൽക്കുന്നില്ല. കാരണം മുൻപ് ദേവരഞ്ജിനി കാണിച്ചിരുന്ന ആ ശൗര്യം ഇപ്പൊ കാണിക്കുന്നത് ശേഖരാ. മോളുടെ അമ്മായിയപ്പനോട് കടുത്തൊന്നും പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറയേണ്ടി വന്നാൽ അതൊരു മര്യാദ കേടാവില്ലേ? എന്നാ ശരി. ദേവ, കൂടെ കൂടെ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിത്യ നിന്റെ മോളായതുകൊണ്ട്, അല്ല നമ്മുടെ മോളായതുകൊണ്ട് പറയുക. അവൾക്ക് ഒരു ദോഷവും വരുത്താൻ എന്നെ നിർബന്ധിക്കരുത്. കൊച്ചു പിള്ളേരാ, ഈ മാനക്കേടിനെ ചിലപ്പോ കേറി ചത്തുകളെ. വരട്ടെ. ഇതാണ് പൊളിച്ചെടുക്കാന്നൊക്കെ പറയുന്നത്. കലക്കടി. അതെ, എന്തായിരുന്നു കബനയുടെ റിയാക്ഷൻ? അവളുടെ നെഞ്ച് തകർന്നിട്ടുണ്ടാവും. ഗംഭീരമായി. അല്ല, ഋഷി സാറിനെ അവിടെ നിർത്തിയിട്ട് നീ എന്താ ഇങ്ങോട്ട് പോന്നെ? നിങ്ങൾ ഒന്നിച്ചല്ലേ നടക്കണ്ടേ? അതെ, ഞങ്ങൾ ഒന്നിച്ചാ നടക്കേണ്ടത്. പക്ഷേ ഇപ്പൊ ഋഷിയെ ഞാൻ അവിടെ ബോധപൂർവം വിട്ടതാ. കാരണം അവർക്ക് പറഞ്ഞ് പെരിയണ്ടേ? അത് റിസ്ക് അല്ലേ രംഭ? അവള് കരഞ്ഞ് കാല് പിടിച്ച് അവസാന സാറിന്റെ തീരുമാനം വല്ലതും മാറിയാലോ? ഏയ്, അക്കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഋഷിയുടെ തീരുമാനം മാറില്ല. അവളല്ല, അവളെ പോലത്തെ ആയിരം പേര് വന്ന് കാല് പിടിച്ച് കരഞ്ഞാലും ഋഷി ഈ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. രംഭ, അതെ ഞങ്ങൾ ചോദിച്ചിട്ട് നീ ഇതുവരെ പറഞ്ഞില്ല. നീ എങ്ങനെയാടി ഇത് ഒപ്പിച്ചെടുത്തേ? ഇപ്പോഴും നീ പറയുന്ന ധൈര്യം എവിടുന്നാ? ഒന്ന് കേക്കട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു പാർട്ടി തരും. അന്ന് ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയാണ് ഋഷി എന്നെ താലികെട്ടാനുള്ള തീരുമാനത്തിലെത്തിയതെന്ന്. അതുവരെ ക്ഷമിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? ഞങ്ങൾ ക്ഷമിച്ചോളാം. പക്ഷെ എന്തായാലും നിന്റെ കെട്ടെന്ന് മുറുക്കി വെച്ചോ. ഇതുവരെ കബനിയുടെ മുന്നിൽ നീ ജയിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാ പറയുന്നത്. രംഭ ജയിച്ചു ജയിച്ചു എന്നൊരു തോന്നലുണ്ടാക്കി തോറ്റുപോയ ചരിത്രം ഇതുവരെ ഉണ്ടായത്. ഇതും അവസാനം അതുപോലെ ആവോ? എന്തായാലും ആ പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കണ്ട മക്കളെ. ഈ കാര്യത്തിൽ കബനി ജയിക്കണമെങ്കിൽ ഋഷി പിന്മാറണ്ടേ? ഋഷി പിന്മാറണമെങ്കിൽ വേണ്ടപ്പെട്ട ചിലരെങ്കിലും ഋഷിക്ക് മറക്കേണ്ടി വരും. കുരുക്കൊന്ന് മുറുക്കിക്കോളാൻ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അത് മുറുകെ തന്നെയായിരിക്കുന്നേ. കയ്യിലുമല്ല, കാലിലുമല്ല, കഴുത്തില്. ഒന്ന് കുതറിയാലേ കഴുത്ത് മുറുകും പിടയും, അതോടെ തീരും. കബനയുടെ മുമ്പിൽ ഞാൻ ഒരുപാട് തോറ്റിട്ടുണ്ട്. എല്ലാത്തിനും മറുപടിയായിട്ട്
ഈ ഒരൊറ്റ ജയം മതി. ഇപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? കണ്ണീരിന്റെ കുത്തൊഴുക്ക്, കുത്തുവാക്കുകളുടെ പ്രളയം, ചതിച്ചതിന്റെ ശാപം, ഇതൊക്കെ ഒരു ഭാഗ്യമാ മക്കളെ നോക്കി നിന്ന് കാണാന്ന് പറയുന്നത്. സത്യത്തിന് ഇതാ രാജയോഗം അല്ലേ? രമ്പ, ഹാളില് സി സി ടി വി ഉണ്ടോ? അറിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ ആ സീൻ എങ്ങനെയായിരുന്നു നമുക്കൊന്ന് കാണായിരുന്നു. കബനി സാറും പിരിയുന്നത്. അതിനെന്തിനാടി സി സി ടി വി? രണ്ടുപേരെയും നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ തീവ്ര വേദനയോട് കൂടിയ ആ വേർപിരിയൽ. ഇത്രയും സന്തോഷമുള്ള ഒരു പാർട്ടി നടന്നിട്ട് എങ്ങനെയാ ക്ഷീണം ഉണ്ടാകുന്നത്? സാറിന് സന്തോഷത്തിന് കുറവൊന്നുമില്ലല്ലോ അല്ലേ? മറ്റുള്ളവരൊക്കെ? മറ്റുള്ളവരെന്ന് പറഞ്ഞാ ആരെ ഉദ്ദേശിച്ച്? സാധാരണ എന്നെ കാണുമ്പോ ചോദിക്കുന്നത് കബനി എവിടെയെന്നാണല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അങ്ങനെ ചോദിക്കാൻ രമ്പയുടെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കുന്ന സാറിന്റെ മുഖത്ത് നോക്കി അനാവശ്യമൊന്നും പറഞ്ഞു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവളുണ്ടല്ലോ കബനി, അവളെനിക്ക് ആരാന്നറിയോ സാറിന്? ഞാൻ ചത്താലും അവള് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? പത്മിനി, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്? എന്റെ അവസ്ഥ ഇപ്പോ ഇതൊക്കെ സാധാരണയല്ലേ സാറേ? പറഞ്ഞു മോഹിപ്പിക്ക എന്നിട്ട് ചതിക്കുക, ഓ അതിന് നല്ലൊരു പേര് വിട്ടിട്ടുണ്ടല്ലോ, തേപ്പ്. പക്ഷെ സാറിനെ പോലെ ഒരാളത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, സാറിനെ കിട്ടിയ അഹങ്കാരത്തില് എന്റെ കബനിയെ വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ രമ്പ. ഭാവി വധുവിനോടെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചേക്ക്, കബനിയുടെ ദേഹത്തെ ഒരു തരി മണൽ വീണാവും, പിന്നെ അവൾ ഉണ്ടാവില്ല. പത്മിനി, എന്താടി ഇത്? നീ മിണ്ടാതിരിക്കടി അവിടെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട ചോദിക്കുന്നേ. നിന്നെ വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാന്ന് പറയട്ടെ, എന്നിട്ട് പോയാ മതി ഇവിടുന്ന്. പത്മിനി, അയാൾ പോയിക്കോട്ടെ. അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവള് സാറിന്റെ പുറകെ പോയതൊന്നും അല്ല, ആദ്യം കണ്ട നിമിഷം മുതല് ഇവളുടെ പിന്നാലെ കൂടിയതാ. മനസ്സ് തുറന്ന് അവളൊന്നും പറയാതെ വന്നപ്പോ എല്ലാം പറഞ്ഞിരുന്നത് എന്നോടാ, നിർബന്ധിച്ചിരുന്നതും എന്നോടാ. എന്നിട്ട് നിശ്ചയം ആഘോഷിക്കാൻ അവളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇതിലും നല്ലതാ രമ്പയുടെ ചെരുപ്പ് നക്കി കൊടുക്കുന്നതാ. ഒന്ന് ഓർത്തോ, ഇവിടെ വിളിക്കുന്ന ദൈവങ്ങളുണ്ടാ ആകാശത്തെ, അവരൊന്ന് സാറിനെ വെറുതെ വിടൂല. സാർക്കറിയും ഒരുപാട് കറിയും, അത് കാണാൻ ഞാനുണ്ടാവും സാറേ. പത്മിനി വാ ഇങ്ങോട്ട്. ഏട്ടൻ കാണേണ്ടതാ ഇത്. വിത്തിട്ടതൊക്കെ മുളച്ചല്ലേ പറ്റൂ അല്ല ഏട്ടാ? എന്തായാലും നന്നായി, പാർട്ടി ഗംഭീരായി. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും